നമസ്കാരം, ഞാൻ ശാന്തി കൃഷ്ണ, തിരുവനന്തപുരം സ്വദേശിയാണ്. വി ജെ ഫിലിം ഹൗസും മീഡിയ വൺ അക്കാഡമിയും ചേർന്ന് തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്ന 3 ദിവസത്തെ സിനിമ വർക്ക്ഷോപ്പിൻ്റെ ഭാഗമായതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിലവിൽ 2 ഷോർട്ട് ഫിലിമുകൾക്ക് ഞാൻ സംവിധാനവും കഥയും എഡിറ്റിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട്. 3 കഥ ഞാൻ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പൂർണ്ണത എത്തണമെങ്കിൽ എനിക്ക് ഈ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തേ മതിയാവുമായിരുന്നുള്ളൂ. അപ്പോഴാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം വഴി ഈ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് എന്നറിയുന്നത്. തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കാൻ വീട്ടുകാരുടെ പൂർണ്ണമായ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു വേറിട്ട തലത്തിൽ തന്നെയായിരുന്നു. സിനിമാ മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു വർക്ക്ഷോപ്പിൻ്റെ പങ്കെടുത്തത് ഇപ്പോഴും എൻ്റെ ഓർമ്മകളിൽ ഞാൻ സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു കാര്യമായിരിക്കും. ഇതിൽ അബ്ലാഡ് സാർ നയിച്ചിട്ടുണ്ടായിരുന്ന ക്ലാസ്, ശങ്കർ സാർ നയിച്ചിട്ടുണ്ടായിരുന്ന ക്ലാസ്, മുരളി സാർ നയിച്ചിട്ടുണ്ടായിരുന്ന ആക്ടിങ് ക്ലാസ് എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു ക്ലാസ് തന്നെയായിരുന്നു. എല്ലാ തലത്തിലും സാറ് നമുക്ക് ആ ഒരു ആക്ടിങ്ങിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചു തന്നു. എന്തായാലും ഇതിൻ്റെ ഭാഗമായതിൽ ഒരുപാട് സന്തോഷം. വിനോദ് സാറിനും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു. ഹായ്, ഞാൻ സാബിത്ത്, കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട എന്ന സ്ഥലത്തുനിന്ന് വരുന്നു. ഞാനിവിടെ വന്നിരിക്കുന്നത് ആക്ടിങ് സെക്ഷന് വേണ്ടിയായിട്ടാണ്. ഞാൻ ഇവിടെ വരുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരൈഡിയ ഇല്ലായിരുന്നു എനിക്ക് ഇവിടെ എങ്ങനെയായിരിക്കുമെന്ന് അതിനെക്കുറിച്ചൊന്നും ഒരൈഡിയ ഇല്ല. ഞാൻ വന്നു തന്നെ എൻ്റെ ആക്ടിങ്ങിലുള്ള കോൺഫിഡൻസ് കൂട്ടുക. എന്താ, ഞാൻ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥിയാണ്. പ്ലസ് ടു കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ഡിഗ്രിക്കൊന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ എന്താ സിനിമകൾ കണ്ടിട്ടായിരിക്കും ചിലപ്പം ആക്ടിങ്, കേരളത്തിലുള്ള എല്ലാ ചെറുപ്പക്കാരെയും പോലെ ആക്ടിങ് പാഷനായിട്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവുന്നതിനെ കുറിച്ചൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. ഇവിടെ എൻ്റെ ഒരു കാര്യം ആക്ടിങ്ങിലുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കുക, ഏത് റോള് കിട്ടിയാലും കൈകാര്യം ചെയ്യാൻ പറ്റിയ ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ക്ലാസ് കിട്ടിയത് ശങ്കർ സാറിൻ്റെത്, അതുപോലെ മാത്തുക്കുട്ടി സാറിൻ്റെത്, എ സി അഭിലാഷ് സാറിൻ്റെത്, അതുപോലെ സന്തോഷ് സാറിൻ്റെ, ഇവരുടെയൊക്കെ ക്ലാസ്സുകൾ എനിക്ക് കിട്ടി. ശങ്കർ സാറൊക്കെ അടിപൊളിയായിട്ട് വന്നപ്പം ഒരു രക്ഷയില്ല, അടിപൊളി. നമുക്കറിയാത്ത പല കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എനിക്കത് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ മുരളി സാറിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു, നമ്മുടെ കലേഷ് സാറിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. കലേഷ് സാറിൻ്റെ എന്താ, നമ്മൾ ക്യാമറ, എനിക്ക് ശരിക്കും എനിക്കിപ്പോഴും ഉണ്ട് ക്യാമറയ്ക്ക് ഫ്രണ്ട് ഇരിക്കുമ്പോഴുള്ള ഫിയറും ഒരു ടെൻഷനൊക്കെ എനിക്കിപ്പോഴും ഉണ്ട്. അതൊക്കെ മാറാനുള്ള യോഗയും എക്സസൈസുകളും എന്താ, അതുപോലെ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കാനുള്ള കാര്യങ്ങൾ, മുരളി സാറിൻ്റെ ഓരോ ഗെയിമുകൾ അടിപൊളി ക്ലാസ്സുകളായിരുന്നു. പിന്നെ നമ്മുടെ എന്താ ശരൺ സാറിൻ്റെ എന്താ ക്ലാസ്സുകൾ എല്ലാം വളരെ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ നമുക്കൊരു ഫിലിം, ഒറിജിനലായിട്ട് ഫിലിം റെഡിൽ നമുക്ക് ഷൂട്ട് ചെയ്ത് നമ്മളെ ശരിക്കും എന്താ ഫിലിം ഷൂട്ടിങ് തന്നെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ക്യാമറയിലുള്ള ഫിയർ മാറാൻ ശരിക്കും ഇപ്പോൾ സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ ക്യാമറ അല്ലെങ്കിൽ ഒരു ആക്ടിങ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എനിക്ക് ഉറപ്പായിട്ടും എൻ്റെ തുടർന്നുള്ള, ഞാൻ ഉറപ്പായിട്ടൊരു അഭിനേതാവാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഒരു ടൈം എത്തുമ്പോൾ ഉറപ്പായിട്ടൊരു അഭിനേതാവും. അപ്പം ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്നാൽ ഏതൊരു കാലത്തിലും എനിക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസാണിത്. എന്താ ഇതിൻ്റെ വി ജെ ഫിലിം ഹൗസിൻ്റെ എന്താ സാറന്മാരോടും എല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് സീതാലക്ഷ്മി. ഞാൻ സെൻട്രൽ ജയിലിൽ നിന്ന് റിട്ടയർ ആയ വെൽഫെയർ ഓഫീസറാണ്. എനിക്ക് സർവീസിലിരിക്കുന്ന കാലം തൊട്ടേ ആക്ടിങ് വളരെ താല്പര്യമാണ്. ഞങ്ങളവിടെ അന്തേവാസികൾക്ക് കലാമത്സരങ്ങളൊക്കെ നടത്താറുണ്ട്.
അതിനെല്ലാ പ്രോത്സാഹനവും എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ റിട്ടയർ ആയി സർവീസിലിരിക്കുന്നത് കൊണ്ട് എനിക്ക് കൂടുതലായിട്ട് ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിച്ചില്ല. റിട്ടയർ ആയ ശേഷം ഞാൻ ഇതിൽ ഇനിയുള്ള കാലം ഈ ആക്ടിങ്ങിൽ ആക്ടിങ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് താല്പര്യം. ഇപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നിന്നാണ് ബി ജെ ഫിലിം ഹൗസ് നടത്തുന്ന 3 ദിവസത്തെ വർക്ക്ഷോപ്പിനെ കുറിച്ച് അറിയാനിടയായത്. അപ്പോൾ എനിക്ക് അഭിനയം താല്പര്യമാണെങ്കിലും കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഈ വർക്ക്ഷോപ്പിൽ പങ്കെടുത്താൽ എൻ്റെ അഭിനയത്തിൻ്റെ കഴിവ് കുറേ കൂടെ മികവുറ്റതാക്കാൻ സാധിക്കുമെന്ന ഒരു ആത്മവിശ്വാസം എന്നിലുണ്ടാവുകയും അങ്ങനെ ഈ 3 ദിവസത്തെ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുകയും ചെയ്തു. ഫസ്റ്റ് ഡേയിൽ ക്ലാസ് സന്തോഷ് വിശ്വനാഥ് സാറിൻ്റെ ക്ലാസ് വളരെ നല്ല രീതിയിൽ എങ്ങനെയാണ് ഒരു ആക്ടർ ആക്ടിങ്ങിൽ എങ്ങനെയൊക്കെയാണ് ഇടപെടേണ്ടതെന്നും ഒരു ആക്ടിങ് എങ്ങനെയാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യേണ്ടതെന്നും അതിനെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ ക്ലാസ് നടത്തുകയുണ്ടായി. പിന്നെ പ്രശസ്തനായ മറ്റൊരു ഡയറക്ടർ ശങ്കർ രാമകൃഷ്ണ സാറിൻ്റെ ക്ലാസ്സും വളരെ ഞങ്ങൾക്ക് പ്രയോജനം ചെയ്യുകയുണ്ടായി. പിന്നെ ശരൺ, പിന്നെ കലേഷ് ഇവർ ആക്ടിങ് ട്രെയിനിങ് എങ്ങനെയാണ് നമുക്ക് ഒരു ആക്ടർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ നല്ല രീതിയിലുള്ള എക്സർസൈസിലൂടെയും മറ്റ് പെർഫോമൻസ് എങ്ങനെയാണ് നടത്തേണ്ടത് ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി ക്ലാസ് എടുക്കുകയുണ്ടായി. പിന്നെ 2-ാമത്തെ ദിവസം ആക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഒക്കെ ആയ ആക്ടിങ് ട്രെയിനറുമായ പ്രശസ്തനായ മുരളി മേനോൻ സാറിൻ്റെ ക്ലാസ് വളരെ ഞങ്ങൾക്ക് വളരെയധികം എല്ലാവർക്കും വളരെ പ്രയോജനം ചെയ്യുകയുണ്ടായി. ഒരു ആക്ടറിൻ്റെ വിവിധ ഭാവ അഭിനയങ്ങളെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ സാറ് ഞങ്ങൾക്ക് പറഞ്ഞു തരികയുണ്ടായി. പിന്നെ 3-ാമത്തെ പിന്നീട് മറ്റ് വി എസ് അഭിലാഷ് സാറ്, പിന്നീട് മാറ്റിക്കുട്ടി ഇവരും വളരെ നല്ല രീതിയിൽ അവരുടെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ കുറേ കാര്യങ്ങൾ ആക്ടറിൻ്റെ കുറിച്ചും സ്ക്രിപ്റ്റിനെ കുറിച്ച് സ്ക്രിപ്റ്റ് റൈറ്റർ എങ്ങനെയായിരിക്കണമെന്നും ഡയറക്ഷൻ എങ്ങനെയായിരിക്കണമെന്നും ഒരു ഡയറക്ടർ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നും എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ ക്ലാസ് എടുക്കുകയുണ്ടായി. 3-ാമത്തെ ദിവസം ഞങ്ങൾക്ക് ഒരു ഷൂട്ടിംഗ് സംഘടിപ്പിക്കുകയുണ്ടായി. ഞങ്ങളുടെ പെർഫോമൻസ് എത്രത്തോളം ബെറ്റർ ആയിരുന്നു, എന്ത് ഞങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്നതിനെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഷൂട്ടിംഗ് നടത്തുകയുണ്ടായി. അതിൽ ഞങ്ങൾക്ക് ഓരോ സീൻ തരികയും അത് ഞങ്ങളെ നല്ല രീതിയിൽ ഞങ്ങൾക്കൊണ്ട് ഈ 3 ദിവസത്തെ ക്ലാസ്സിൽ നിന്നും കിട്ടിയ ഒരു പ്രധാനപ്പെട്ട ഒരു ഡയറക്ടർ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറേ കൂടെ പഠിച്ചതിനാൽ ഞങ്ങൾക്ക് നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യാൻ സാധിക്കുകയുണ്ടായി. താങ്ക് യു വെരി മച്ച് വിജയ് ഫിലിം. വിജയ് ഫിലിംസിനെ പറ്റി കേട്ടിട്ട് ഈ പ്രോഗ്രാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്തു. ഈ 3 ദിവസത്തെ പ്രോഗ്രാം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പുതുതായിട്ട് വരുന്ന എല്ലാവർക്കും, അത് ആക്ടിങ് ആയിക്കോട്ടെ, ഡയറക്ഷൻ ആയിക്കോട്ടെ, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആയിക്കോട്ടെ. ആൻഡ് എനിക്ക് മനസ്സിലായത് സിനിമ ഫീൽഡിലെ എല്ലാ മേഖലകളിലും വിജയ് ഫിലിംസിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതും നമ്മളെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് റേസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫെസിലിറ്റീസും അവർക്കുണ്ട്. പിന്നെ ഈ ഒരു 3 ദിവസത്തെ ഒരു ക്ലാസിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ വളരെ വളരെ എഫിഷ്യൻ്റായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് നമ്മളെ ട്രെയിൻ ചെയ്യുന്നത്. സോ ഡോണ്ട് മിസ് ദിസ് ചാൻസ്. ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ചാൻസ് യു ക്യാൻ എവർ ഗെറ്റ് ഫോർ എൻ എൻട്രി ഇൻ ടു ദിസ് ഇൻഡസ്ട്രി. പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ചെറിയ ടെലിഫിലിംസൊക്കെ എടുത്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൂടി ഞാനൊരു ബിസിനസ് കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നൊരു മനുഷ്യനാണ്. എൻ്റെ പാഷൻസ് മുഴുവൻ ഈ ഒരൊറ്റ പ്രോഗ്രാമോടുകൂടി ആയിക്കോട്ടെ, അറ്റ്ലീസ്റ്റ് ബ്രിങ് ഇറ്റ് ടു ദ നെക്സ്റ്റ് ലെവൽ ആൻഡ് മോർ ട്രെയിനിങ് പ്രോഗ്രാംസ് ഐ വിൽ ഡെഫിനറ്റ്ലി ബി വിത്ത് ദിസ് വിജയ് ഫിലിംസ്. താങ്ക്സ് ടു വിജയ് ഫിലിംസ്. ഞാൻ ഷമീന ഫൗസിയ, അസിസ്റ്റൻറ്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്നു ഗവൺമെൻറ് കോളേജ് ഫോർ വിമെനിൽ. ഇംഗ്ലീഷ് ലെക്ചറാണ്. അപ്പോൾ ഫിലിം സ്റ്റഡീസ് എനിക്കൊരു പേപ്പർ പഠിപ്പിക്കാനുണ്ട്. ഞാൻ എടുക്കുന്ന ഇന്ത്യൻ സിനിമ ആൻഡ് മലയാളം സിനിമയാണ്.
അപ്പോൾ അതിൽ ഞാൻ എഫ് ബിയിൽ നിന്നാണ് ഈ വിജയ് ഫിലിം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ച് ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നു എന്ന് അറിഞ്ഞത്. മീഡിയ വണ്ണുമായിട്ട് സഹകരിച്ചാണെന്നും അറിഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ കോഴ്സിലേക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഒരു പ്രയോജനം ഉണ്ടാവണമെന്ന ഒരു സ്വാർത്ഥ താല്പര്യം കൂടി ഇതിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മൂന്ന് ഡേയിലുള്ള വർക്ക്ഷോപ്പ് കൊണ്ട് തന്നെ പോസ്റ്റർ, പ്രീ പ്രൊഡക്ഷൻ ഒക്കെ കാര്യങ്ങൾ, ടെക്നിക്കൽ ആസ്പെക്ട്സ് കുറച്ചറിയാൻ പറ്റി. ഞാൻ കുറച്ച് തിരക്കഥകൾ വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് ഫിലിംസ് കണ്ടിട്ട് ഉണ്ട് എന്നുള്ളതല്ലാതെ അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഈ വർക്ക്ഷോപ്പിൽ വന്നതോടുകൂടിയാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പം ഇങ്ങനെയുള്ള വർക്ക്ഷോപ്പ്സ് അവരിനിയും കണ്ടക്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരാഗ്രഹം. ഈവൻ കോളേജസിലേക്കും ഒക്കെ അത്, കാരണം ഇപ്പോൾ അത് ശരിക്കും ഒരു സിലബസിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടക്ട് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. പ്രഗത്ഭരായ വ്യക്തികളാണ് ഇവിടെ വന്ന് ക്ലാസ് എടുത്ത ഓരോരുത്തരും. മൂന്നാമത്തെ ദിവസം നമുക്ക് ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് അത് നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ സന്തോഷ് വിശ്വനാഥ് എന്ന ഡിറക്ടറാണ് നമുക്ക്, ആ പരിചിതനായ വണ്ണിൻ്റെ ഡിറക്ടറാണ്, ചിറകൊടിഞ്ഞ കിനാക്കൾ എടുത്ത ഡിറക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ബലത്തിൽ അല്ലെങ്കിൽ നമ്മളെ അത്രത്തോളം ഹെൽപ്പ് ചെയ്തു. അത് നല്ലൊരു അനുഭവമായിട്ട് എല്ലാവർക്കും അനുഭവം ഉണ്ട്. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള എഫേർട്സ് വിജയ് ഫിലിംസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ. സകല പ്രാർത്ഥനകളും ആശംസകളും. നമസ്കാരം, ഞാൻ കരിങ്കുളം സന്തോഷ് കുമാർ. ഞാൻ ചെറുതായിട്ട് സീരിയലിലും മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ സീരിയലിലൊക്കെ പോയതിനു ശേഷം എനിക്ക് കുറേ പെർഫോമൻസ് ചെയ്യാനും പിന്നെ അതുപോലെ നമ്മളെ എക്സ്പ്രഷനൊക്കെ കുറച്ച് എൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് വീഴ്ച ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് നമ്മളെ കൂടെ ഇവിടെ സീരിയലിലെ സന്തോഷ് കടുവച്ചേട്ടൻ എൻ്റെ അടുത്ത് പറയാണ്, വി ജെ ഫിലിംസ് എന്ന് പറയുന്ന പേരിൽ ഒരു പ്രോഗ്രാം, മൂന്ന് ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നു തിരുവനന്തപുരത്ത് ചിത്രാഞ്ജലിയിൽ വെച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ പ്രകാരം ഞാനിവിടെ ചിത്രാഞ്ജലി എത്തുകയും ഞാൻ എത്രത്തോളം സക്സസ് ആകും എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ചിത്രാഞ്ജലിയിൽ വന്ന് വിജയ് ഫിലിംസിൻ്റെ ആ ഒരു മൂന്ന് ദിവസത്തെ വർക്ക്ഷോപ്പ് ക്ലാസ് അറ്റൻഡ് ചെയ്തതിനു ശേഷം ഫസ്റ്റ് ദിവസം തന്നെ ഒരു ഉച്ചയ്ക്ക് ശേഷമായപ്പോൾ തന്നെ എനിക്ക് ബെറ്റർ തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു ഇത്, നമ്മൾ ആ ഒരു ടെൻഷൻ മാറുന്നതിനെക്കുറിച്ച് ക്ലാസ്സുകളെല്ലാം നമുക്കറിയാം. ഫസ്റ്റ് ദിവസം ക്ലാസ് എടുത്ത സന്തോഷ് വിശ്വനാഥ സാറായിരുന്നാലും ശങ്കർ ചേട്ടനായിരുന്നാലും അതുപോലെ തന്നെ പല ക്ലാസ്സുകൾ ഓരോ നാട്ടിൽ കൈലാസ് ചേട്ടൻ അതുപോലെ അഭിലാഷ് ചേട്ടൻ എല്ലാവരും എടുത്ത ക്ലാസ്സുകൾ ഒന്നും ബെറ്ററായിരുന്നു. നമുക്ക് ആ ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സിന് ശേഷം തന്നെ നമുക്ക് മനസ്സിലായി ഈ ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകാന്നുള്ളത്. കാരണം ഈ ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ എനിക്ക് സത്യത ഒരു പരാജയമായിരുന്നു. കാരണം ഈ ക്ലാസ് ഓരോ ദിവസം കഴിയും തോറും നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാകുന്നുണ്ടായിരുന്നു. നല്ലൊരു ക്ലാസ്സാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. കാരണം ഇതുപോലുള്ള ക്ലാസ്സുകൾ നമുക്ക് ഇനിയും തീർച്ചയായും ഇപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് ഇനി ഇതുപോലുള്ള ക്ലാസ്സുകൾ പങ്കെടുക്കാനാണ് താല്പര്യം. കാരണം എനിക്ക് ഉറപ്പുണ്ട് അടുത്ത് ഞാനൊരു ഷൂട്ടിന് പോയി ബെറ്ററായിട്ട് ചെയ്യുമെന്നുള്ളത്. കാരണം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട് നമുക്ക് എന്താവണം. എനിക്കാണെങ്കിൽ എനിക്കൊരാഗ്രഹമുണ്ടാണ്, ഞാൻ സുരേഷ് ഗോപിയെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ്, സുരേഷ് ഗോപി ചെയ്യുന്ന സോഷ്യൽ വർക്ക്. അപ്പോൾ എനിക്കതുപോലെ ആവണം, സുരേഷ് ഗോപിയെ പോലെ ഒരാൾ നല്ല സിനിമയിൽ പോവുകയും സോഷ്യൽ വർക്ക് ചെയ്യുന്ന അതിന് പകരം ഇതുപോലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്കും അത് ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you.
ഞാൻ പ്രദീപ് കുമാർ പെരുമ്പാവൂർ നിന്ന് വരുന്നു. സിനിമ എന്ന് പറയുന്നത് ഒരു മായാലോകമാണ്. അവിടെ എത്തിപ്പെടാൻ ആഗ്രഹിക്കാത്ത ആരാ ഉള്ളത്? സ്ക്രിപ്റ്റായിട്ടോ ഡയറക്ടറായിട്ടോ അല്ലെങ്കിൽ ആക്ടിംഗ് ആയിട്ടൊക്കെ. ഞാൻ ആക്ടിങ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അഭിനയിക്കണമെന്ന മോഹം വളരെ അധികം പലരെയും പോലെ എനിക്കുണ്ട്. പക്ഷേ ഇത് എങ്ങനെ അഭിനയിക്കണം, ആക്ഷൻ പറയുമ്പോൾ എന്ത് ചെയ്യണം, ടൈമിംഗ് എന്താണ്, കോർഡിനേഷൻ എന്താണ്, റിദം എന്താണ്, ഇതൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ കുറേ നാളുകളുടെ ആഗ്രഹമുണ്ട്, പലയിടത്തും നടക്കുന്നുണ്ട്, എവിടെ പോകണമെന്നൊന്നും അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫേസ്ബുക്കിൽ വി ജെ ഫിലിം ഹൗസിൻ്റെ ഒരു പരസ്യം കാണുകയും 3 ദിവസത്തെ ഈ വർക്ക്ഷോപ്പിൽ ഇവിടെ പങ്കെടുക്കുകയും ചെയ്തു. അത് അനുഭവം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ തന്നെ നമുക്ക് അത് പറഞ്ഞറിയിക്കാൻ ഒരു പ്രയാസമാണ്. ശരിക്കും അത് അനുഭവിച്ച് തന്നെ അറിയണം. 1 സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള സന്തോഷ് വിശ്വനാഥൻ സാറ്, അതുപോലെ സിനിമയിലെ സിനിമാ ലോകത്തെ മറ്റ് പ്രഗത്ഭരായിട്ടുള്ള ശങ്കർ രാമകൃഷ്ണൻ സാറ്, ദേശീയ അവാർഡ് ജേതാവായിട്ടുള്ള വി സി അഭിലാഷ് സാറ്, മുരളി മേനോൻ സാറ്, അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ പരിശീലനത്തിലൂടെയാണ് കഴിഞ്ഞ 3 ദിവസം കടന്നുപോയത്. അവരെല്ലാം തന്നെ നല്ല ഹൈലി പ്രൊഫഷണലായിട്ട് എന്ത് ചെയ്യണമെന്ന്, സ്ക്രിപ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഡയറക്ഷൻ എങ്ങനെ ചെയ്യണം, അഭിനയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ എല്ലാ മേഖലകളും കവർ ചെയ്തുകൊണ്ട് ഒരു കോംപ്രിഹെൻസീവായിട്ടുള്ള പരിപൂർണമായിട്ടുള്ള ഒരു ട്രെയിനിങ് കിട്ടി എന്ന് തന്നെ പറയാം. ഇപ്പോൾ 3ാം ദിവസം ഞങ്ങൾക്ക് 3ാം ദിവസം ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന ആളുകൾ സ്ക്രിപ്റ്റ് എഴുതി, ഡയറക്ഷൻ ചെയ്യുന്ന ആളുകൾ ഡയറക്ഷൻ ചെയ്ത്, അഭിനയിക്കാൻ ആഗ്രഹമുള്ള എന്നെപ്പോലെയുള്ള ആളുകളെ കൊണ്ട് ആ കഥ അഭിനയിപ്പിച്ച് ഒരു റിയൽ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ആണ് ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ചത്. അപ്പോൾ അത് നൽകിയ ഒരു വലിയ ആത്മവിശ്വാസമായിട്ടാണ് ഞങ്ങൾ ഇതിന് പുറത്തേക്ക് പോകുന്നത്. എനിക്കറിയാം ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. അപ്പോൾ വി ജെ ഫിലിം ഹൗസിൻ്റെ വലിയ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടെന്ന് അറിഞ്ഞു. എനിക്ക് ഉറപ്പുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അല്പം കൂടി നല്ല രീതിയിലുള്ള കുറേ കൂടി കോംപ്രിഹെൻസീവായിട്ടുള്ള ഒരു ട്രെയിനിങ് ലഭിക്കുമെന്ന് ഉറപ്പുണ്ട്. അപ്പോൾ എന്നെപ്പോലുള്ള ആളുകൾക്ക് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോയി പഠിക്കാൻ കഴിയില്ല. അപ്പോൾ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാതൃകയിൽ തന്നെ ഇത് വരും എന്നുള്ളത് ഇവരുടെ ട്രെയിനിങ് രീതികൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ താങ്ക് യു വെരി മച്ച് വി ജെ ഫിലിം ഹൗസ്.